നമസ്കാരം സുഹൃത്തുക്കളെ, നവരാത്രി ആഘോഷങ്ങൾക്ക് സമാപ്തി കുറിച്ചുകൊണ്ട് തിന്മയ്ക്കുമേൽ നന്മ വിജയം നേടിയ വിജയദശമി ദിനം വന്നെത്തി. രാജ്യം മുഴുവനും ഈ ദിവസം പ്രാധാന്യത്തോടെ ആചരിക്കുന്നു. വടക്കേ ഇന്ത്യയിൽ രാവണനുമേൽ രാമൻ ജയം നേടിയതിൻ്റെ ആഘോഷമായാണ് ഈ ദിനം ആചരിക്കുന്നത്. എന്നാൽ തെക്കേ ഇന്ത്യയിൽ ക്രൂരതയുടെ മുഖമായ മഹിഷാസുരനെ ദുർഗാദേവി നിഗ്രഹിച്ചതിൻ്റെ ആചരണമാണ് വിജയദശമി ദിനം. രാജ്യത്ത് പലയിടത്തും നിലനിൽക്കുന്ന ഐതിഹ്യത്തിലും ആഘോഷ രീതികളിലും വ്യത്യാസമുണ്ട്. മിക്ക സംസ്ഥാനങ്ങളിലും വിജയദശമി ദിനം ആഹ്ലാദത്തോടെ ആചരിക്കുമ്പോൾ കേരളത്തിൽ ഈ ദിനം വിദ്യ കുറിക്കുന്നതിനാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. വിദ്യാകാരിണിയായ സരസ്വതീ ദേവിയുടെ രൂപമാണ് വിജയദശമി ദിനത്തിൽ പ്രധാനമായി സ്വീകരിക്കുന്നത്. ദുർഗാദേവിയുടെ ഭാവം മനസ്സിൽ കണ്ടാണ് നവരാത്രി ആരംഭം മുതൽ കേരളത്തിൽ പലവിധ ചടങ്ങുകൾ നടക്കുന്നതും. ആകെ 10 ദിവസങ്ങളിലായി ആഘോഷം നടക്കുന്നതിനാലാണ് ദസറ 10 പേര് വന്നതെന്നും 10 തലയുള്ള രാവണനെ നിഗ്രഹിച്ചതിനാലാണ് ദസറ എന്ന പേര് വന്നതെന്നും വടക്കേ ഇന്ത്യയിൽ വിശ്വാസം നിലനിൽക്കുന്നുണ്ട്. നല്ല കാര്യങ്ങൾ തുടങ്ങുന്നതിനെല്ലാം വിജയദശമി ദിനം തിരഞ്ഞെടുക്കാറുണ്ട്. കേരളത്തിൽ വിജയദശമി ദിവസം ജ്ഞാനദേവതയായ സരസ്വതീ ദേവിയെ പൂജിച്ച് വിദ്യാരംഭം കുറിക്കുന്നു. ഹരിശ്രീ എന്ന് എഴുതിയ ശേഷം ഭാഷയിലെ 51 അക്ഷരങ്ങളും എഴുതിക്കുന്നു. അക്ഷരമാലയിലെ 51 ലിപികൾ കേവലം ലിപികളല്ല, മന്ത്രശാസ്ത്രത്തിൻ്റെ അടിസ്ഥാന ശക്തികൾ കൂടിയാണ്. മന്ത്രശാസ്ത്രത്തിൽ ഇവയെ മാതൃകാ അക്ഷരങ്ങൾ എന്നാണ് പറയുക. അതുകൊണ്ട് വിദ്യാരംഭം അക്ഷരപൂജ ചെയ്യുന്ന ഒരു താന്ത്രിക ക്രിയയായി വേണം കരുതാൻ. പ്രപഞ്ചത്തിൽ സൂക്ഷ്മമായി അന്തർലീനമായ ഈശ്വരീയമായ ശക്തിവിശേഷങ്ങളെ ബാഹ്യപ്രതലങ്ങൾ വരെ ആവാഹിച്ച് ആവിഷ്കരിക്കുന്ന ശ്രദ്ധേയമായൊരാഘോഷമാണ് നവരാത്രി എന്ന് തന്ത്രവിദ്യാരീതിയിൽ പറയാം. അധർമ്മത്തിനുമേൽ ധർമ്മം നേടിയ വിജയമാണ് നാം ആഘോഷിക്കുന്നതെന്ന് സാമാന്യ ജനങ്ങൾ പറയും. മനുഷ്യൻ്റെ മൂലാധാരമായ കുണ്ടലിനീ ശക്തിയെ ഉണർത്തി ഷഡാധാരങ്ങളിലൂടെ ശിരസിലുള്ള സഹസ്രാര പത്മത്തിൽ ലയിച്ചിരിക്കുന്ന പരമശിവനിൽ യോജിപ്പിക്കുക എന്നതാണ് പൂജയുടെ പ്രായോഗിക സ്വരൂപം. അതായത് ശക്തിയെ ശിവനിൽ ലയിപ്പിക്കുക. നവരാത്രിയിലെ ഓരോ ദിവസവും ദേവിയുടെ ഓരോ ഭാവത്തെയാണ് പൂജിക്കുക. എന്നാൽ ചിലയിടങ്ങളിൽ ആദ്യത്തെ 3 ദിവസം ദുർഗാദേവിയെയും പിന്നത്തെ 3 ദിവസം ലക്ഷ്മീദേവിയെയും അവസാനത്തെ 3 ദിവസം സരസ്വതീദേവിയെയും പൂജിക്കുന്ന പതിവും ഉണ്ട്. ബംഗാളിൽ ദുർഗാഷ്ടമിക്കാണ് പ്രാധാന്യം കൂടുതൽ. മറ്റ് ചിലയിടത്ത് ദുർഗാഷ്ടമി വരെ ദുർഗാദേവിയെയും നവമിക്ക് മഹാലക്ഷ്മി ദേവിയെയും ആരാധിക്കുന്നു. വിജയദശമിക്ക് സരസ്വതീ ദേവിയെ പൂജിക്കുന്ന പതിവാണ് കേരളത്തിലുള്ളത്. സുഹൃത്തുക്കളെ, നിങ്ങൾക്കേവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ വിജയദശമി ആശംസകൾ.